കൂറ്റൻ സ്കോർ ഉയർത്തി ഇന്ത്യയെ വെല്ലുവിളിച്ച ഓസീസിന് അതേ നാണയത്തിൽ മറുപടി കൊടുത്ത് ടീം ഇന്ത്യ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം വേദിയാകുന്ന പരമ്പരയിലെ നാലാമത്തെയും അവസാനത്തെയുമായ ടെസ്റ്റ് അത്യന്തം ആവേശകരമായി മാറുകയാണ്. നേരത്തെ ടോസ് നേടിയ ഓസീസ് ആദ്യം ബാറ്റ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ 480 റൺസായിരുന്നു അവർ അടിച്ചെടുത്തത്. ഇന്നലെ ആദ്യ ഇന്നിംഗ്സിൽ മറുപടിയായി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ വിക്കറ്റൊന്നും പോകാതെ 36 റൺസ് എന്ന നിലയിലായിരുന്നു. ഇന്ന് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ ഓസീസിന് നൽകിയത് എന്ന് പറയാം. ഇതുവരെയും ലീഡ് നേടാനായിട്ടില്ലെങ്കിലും ശക്തമായ നിലയിലാണ് ഇന്ത്യയുടെ മുന്നേറ്റം. ഇന്ത്യക്ക് വേണ്ടി ഇന്ന് ബാറ്റെടുത്തവരാരും തന്നെ നിരാശപ്പെടുത്തിയില്ല എന്ന് പറയാം. ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഇന്ന് ബാറ്റിംഗിനെത്തിയ ഇന്ത്യക്ക് കരുത്തായത് ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറി തന്നെയായിരുന്നു. തന്റെ ടെസ്റ്റ് കരിയറിലെ രണ്ടാമത്തെ സെഞ്ചുറിയാണ് താരം ഇന്ന് നേടിയത്. അതേസമയം 74 റൺസിലായിരുന്നു ഇന്ത്യക്ക് ഇന്ന് ആദ്യ വിക്കറ്റ് നഷ്ടമായത്. 58 പന്തിൽ 35 റൺസ് എടുത്ത രോഹിത് ശർമ്മയാണ് പുറത്തായത്. എന്നാൽ പിന്നീടെത്തിയ ചേതേശ്വർ പൂജാരയെ കൂട്ടുപിടിച്ച് ശുഭ്മാൻ ഗിൽ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. തികച്ചും പ്രതിരോധ ശൈലിയിൽ ബാറ്റ് ചെയ്ത പൂജാര 121 പന്തിൽ 42 റൺസ് എടുത്ത ശേഷമാണ് പുറത്തായത്. എന്നാൽ അപ്പോഴേക്കും ശുഭ്മാൻ ഗിൽ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് നാലാമനെത്തിയ വിരാട് കോഹ്ലിയുമായും അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് തീർത്ത ശേഷമാണ് ഗിൽ മടങ്ങിയത്. എന്നാൽ അപ്പോഴേക്കും 235 പന്തിൽ 128 റൺസ് താരം അടിച്ചെടുത്തിരുന്നു. 12 ഫോറും ഒരു സിക്സും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു ഗില്ലിന്റേത്. ഗിൽ പുറത്തായതോടെ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നിയന്ത്രണം വിരാട് കോഹ്ലി ഏറ്റെടുക്കുകയായിരുന്നു. 128 പന്തിൽ പുറത്താവാതെ 59 റൺസ് ഇതിനോടകം കോഹ്ലിക്ക് നേടാനായിട്ടുണ്ട്. 16 റൺസുമായി പുറത്താവാതെ നിൽക്കുന്ന രവീന്ദ്ര ജഡേജയും ക്രീസിലുണ്ട്. മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ 3 വിക്കറ്റിന് 289 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. നിലവിൽ ഓസീസിനേക്കാൾ 191 റൺസിന് പിന്നിലാണ് ഇന്ത്യ.